ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ദ ചാനൽ. ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസമാണ്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് 1100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാ ദിവസവും ട്രാവൽ ആൻഡ് സിനിമ, ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ സിനിമ സംബന്ധിയായ വിഷയങ്ങളാണ് ചാനലിൽ കൂടുതലെന്ന് എല്ലാവർക്കും അറിയാം. പുതിയ സിനിമകളുടെ റിവ്യൂസാണ് ഞാൻ പ്രധാനമായിട്ടും സിനിമ സംബന്ധിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. യാത്രാ വിവരണം, ട്രാവൽ വീഡിയോസും ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ട്രാവൽ വീഡിയോസും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ചാനലിലേക്ക് ആകുന്നതിന് സഹായിച്ച നിങ്ങളുടെ ഓരോരുത്തരെയും, ആ നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ ഷെയറുകളും ലൈക്കും ഒക്കെയാണ് ഈ ഒരു നിലയിലേക്ക് നമ്മുടെ ചാനലിൽ എത്തിച്ചത്. യൂട്യൂബിനെ സംബന്ധിച്ചോളം 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളം എടുക്കുന്നത് പോലെയേ ഉള്ളൂ. എങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു അസറ്റാണ്. ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഗീവ് അവേ പ്രഖ്യാപിക്കുകയാണ്. ചെറിയൊരു ഗീവ് അവേയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിൽ കമൻറ്റ് ചെയ്യാതിരിക്കുക, ഇംഗ്ലീഷിലാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് നിങ്ങളൊരു ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്താലും മതി. പക്ഷെ മലയാളം ഈ സോഫ്റ്റ്വെയർ അത് ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് മലയാളം ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഏപ്രിൽ 10 നമുക്ക് വിജയം പ്രഖ്യാപിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഷ്ടിച്ചൊരു 2 കഷ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസത്തെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് മത്സരത്തിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സമ്മാനം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ 3 ചെയ്യുന്നവരിൽ നിന്ന് മാത്രമാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഈ ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസിനെ സംബന്ധിക്കുന്ന കമൻറ്റുകളും എല്ലാ കാര്യങ്ങളും, അത് വിമർശനാത്മകമായിട്ടുള്ള കമൻറ്റുകളാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിലും രണ്ടും ഞാൻ സ്വീകരിക്കുന്നു. നല്ല വിമർശനങ്ങൾക്ക് ഞാൻ മറുപടി എഴുതാറുണ്ട്. അത്തരം കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായൊരു ശ്രമം എന്നിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഒരു ലൈവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമുക്കതൊരു 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ മാത്രമേ നമുക്ക് ആ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുതിയ മലയാളം സിനിമകളുടെ പ്രത്യേകിച്ച് ആ റിവ്യൂസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നാളെ 1-2 മലയാള സിനിമകൾ റിലീസാവുകയാണ്. ഇനി അങ്ങോട്ട് വെക്കേഷൻ കാലമായതുകൊണ്ട് വിഷുവിനോടനുബന്ധിച്ച് നിരവധി മലയാളം സിനിമകൾ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ റിവ്യൂസ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക്, ഈ ചാനൽ വീഡിയോസായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, നമുക്ക് പിന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നിരവധി ആൾക്കാർ ഉണ്ട്. അവരോടൊക്കെ, സുഹൃത്തുക്കളോടൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരോടൊക്കെ ഇതൊന്ന് പറയുക, ഷെയർ ചെയ്യുക. പരമാവധി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ളൊരു ശ്രമമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. എങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നല്ല നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്കൊരു ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ 24 കഴിയുമ്പോൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലൂടെയാണ്. ചിലതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ട്രാവൽ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് സജീവമായിട്ട് പേജിലേക്കും വരുന്നുണ്ട്. ഞാൻ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഗീവവേയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. നമുക്ക് നാളെ കാണാം. പുതിയ ചിത്രങ്ങൾ റിലീസാകുന്നു. നാളെ സിനിമയുടെ റിവ്യൂസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നാളെ കാണാം. ബൈ.